പ്രിയപ്പെട്ടവരെ, മധുരോദാരമായ മാസ്മരിക ശക്തിയുള്ള മായാത്ത മന്ദഹാസവുമായി കർമ്മനിരതനായി തന്റെ അവസാന ശ്വാസം വരെ സമുദായത്തിനായി ഈ നാടിനായി നിലകൊണ്ട ദേശാഭിമാനിയായ സമുദായ സ്നേഹിയായിരുന്നു കെ എം സീതി സാഹിബ്. ഒരു ഇടതളവില്ലാതെ വെള്ളച്ചാട്ടം കണക്കെ ആ കണ്ഠനാളത്തിൽ നിന്നും ഒഴുകിയിരുന്ന വാക്കുകൾ തന്നെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടവർക്ക് ഊർജമേകി. വിനയവും വിജ്ഞാനവും ഒന്നിച്ച് വെട്ടിത്തിളങ്ങിയിരുന്ന ആ മുഖത്തേക്ക് ആകർഷിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പ്രതിബന്ധങ്ങളുടെ പോർവിളിക്കേട്ട് സീതി സായി പരിഭ്രമിച്ചില്ല. എതിർപ്പുകളുടെ കൊടുങ്കാറ്റിൽ ആ പാദം പതറിയില്ല. മദ്രാസിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുബ്ബരായൻ സീതി സാഹിബിനോട് പറഞ്ഞു, സീതി, ഞാനുള്ളിടത്തോളം കാലം മുസ്ലിം ലീഗിന് വളരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. സീതി സാഹിബ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സുബ്ബരായന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സീതിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ സിരകളിൽ രക്തമോടുന്നിടത്തോളം കാലം മുസ്ലിം ലീഗിനെ ഞാൻ വളർത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. വിമർശനങ്ങളുടെ വിദ്വേഷ കലുഷിതമായിട്ടുള്ള വിശ്വജ്വാലയിൽ ആ ചിത്തം കരിഞ്ഞില്ല. സംഘടിച്ചും സ്വയം ശക്തിയാർജിച്ചും പതറാതെ പാദമിടറാതെ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു മുന്നേറാൻ തന്റെ സമുദായത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കെ എം സീതി സാഹിബ്. രാഷ്ട്രീയ രംഗത്ത് കേൾവിയും കേൾപോരുമില്ലാതെ അവഗണിക്കപ്പെട്ടിരുന്ന കേരള മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാനവും മാനവും സമ്പാദിച്ചു കൊടുക്കുന്നതിൽ പ്രാപ്തനായ ഒരു സംഘാടകൻ എന്ന നിലയിൽ സീതി സായി ശ്ലാഘനീയമായിട്ടുള്ള വിജയം കൈവരിച്ചു. എല്ലാ വിഷമഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്ക് ആ ധീരനായ നേതാവിന്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും അസാമാന്യമായ ദീർഘദൃഷ്ടിയുമാണ് മാർഗദർശനം നൽകിയത്. വിമോചന സമരശേഷം 1960 തെരഞ്ഞെടുപ്പിൽ PSP മുസ്ലിം ലീഗുമുള്ള സഖ്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി കടന്നു വന്നപ്പോൾ മുന്നണി മര്യാദ എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച സീറ്റുകളായ കൊടുവള്ളി, മഞ്ചേരി എന്നിവ കോൺഗ്രസിന് മത്സരിക്കാൻ വേണ്ടി വിട്ടു നൽകിയപ്പോൾ സീതി സാഹിബിന്റെ ആ വിശാല മനസ്സിനെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവും പിന്നീട് പ്രധാനമന്ത്രിയുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ ഹൃദയം സെയ്ദ് അബ്ദുറഹിമാൻ ബാഫയ്ക്ക് തങ്ങളായിരുന്നുവെങ്കിൽ തലച്ചോറ് കെ എം സീതി സാഹിബായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CH മുഹമ്മദ് കോയ സാഹിബ് സീതി സാഹിബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. സീതി എന്ന രണ്ടക്ഷരം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർ സയ്യിദും അല്ലാമ ഇഖ്ബാലും മൗലാന മുഹമ്മദ് അലിയും മുഹമ്മദ് അലി ജിന്ന സാഹിബും എല്ലാമായിരുന്നു. നവോത്ഥാന വീതിയിലെ അപൂർവ നക്ഷത്രമായിട്ടുള്ള കെ എം സീതി സാഹിബിനെ കുറിച്ചുള്ള സ്ട്രൈക്കിംഗ് പോയിന്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1946 തെരഞ്ഞെടുപ്പിൽ സീതി സാഹിബ് മദ്രാസി നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 29 അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടിയിലെ പ്രമുഖ അംഗമെന്ന നിലയിൽ അദ്ദേഹം സഭയുടെ പ്രശംസ പിടിച്ചുപറ്റി. മദ്രാസി അസംബ്ലിയിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു. സീതി സാഹിബ് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ വിഭജനം സംഭവിച്ചത്. സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി പുനഃസംഘടിപ്പിക്കുന്നതിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ബംഗാളിലെ മുൻ പ്രധാനമന്ത്രിയും മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവുമായിരുന്ന HS സുഹ്രവർദി മുസ്ലിം ലീഗ് പാർട്ടി പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു. ഈ അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനായി അദ്ദേഹം 1947 നവംബർ 9-10 കൽക്കത്തയിൽ ഒരു മുസ്ലിം ലീഗ് കൺവെൻഷൻ വിളിച്ചുകൂട്ടി. ദക്ഷിണേന്ത്യയിൽ നിന്ന് രണ്ടു പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഒന്ന് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മറ്റൊന്ന് കെ എം സീതി സാഹിബും. മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന അഭിപ്രായത്തിന് പിന്തുണ തേടിക്കൊണ്ട് സുഹ്രവർദി പ്രസംഗിക്കുകയും അംഗങ്ങൾ ഏറെക്കുറെ അത് അംഗീകരിക്കുകയും ചെയ്തു. കായിദമില്ലത്തും കെ എം സീതി സാഹിബും ആ യോഗത്തിനെത്തുമ്പോൾ ലീഗ് പിരിച്ചുവിടണമെന്ന അഭിപ്രായത്തിനായിരുന്നു അവിടെ മുൻതൂക്കമുണ്ടായിരുന്നത്. സുഹ്രവർദിയുടെ പ്രമേയത്തെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇന്ത്യയിൽ പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ആവശ്യകതയെ സമർത്ഥിച്ചുകൊണ്ട് കെ എം സീതി സാഹിബ് ചെയ്ത ഉജ്ജ്വല പ്രസംഗം കൺവെൻഷന്റെ ഗതിയാകെ മാറ്റിക്കളഞ്ഞു.
മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പ്രമേയം അവിടെ പാസ്സായില്ല. സുഹ്രവർദ്ദിയുടെ ഉദ്യമം പരാജയപ്പെട്ടു. പുറത്ത് കാത്തുനിന്ന പത്രക്കാരോടായിട്ട് സുഹ്രവർദ്ദി ഇങ്ങനെ പറഞ്ഞു, തെക്ക് നിന്ന് വന്ന രണ്ട് ദ്രാവിഡന്മാർ എന്റെ കൺവെൻഷന്റെ അജണ്ട പൊളിച്ചു കളഞ്ഞു എന്ന്. ഈ യോഗത്തിൽ വെച്ച് മരവിപ്പിക്കപ്പെട്ട നാഷണൽ കൗൺസിലും എക്സിക്യൂട്ടീവും വിളിച്ചു ചേർക്കാൻ തീരുമാനം എടുത്തുകൊണ്ടാണ് ആ യോഗം അവിടെ വെച്ച് പിരിഞ്ഞത്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് 1948 March 10 ചെന്നൈ നഗരത്തിൽ സർക്കാർ അതിഥി മന്ദിരത്തിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് രൂപീകരണ യോഗത്തിൽ അവതരിപ്പിച്ച അംഗീകരിച്ച ബൃഹത്തായിട്ടുള്ള നയരേഖ തയ്യാറാക്കിയത് കെ എം സീതി സാഹിബായിരുന്നു. 1952 ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്നും മദിരാശി നിയമനിർമ്മാണ സഭയിലേക്ക് കെ എം സീതി സാഹിബ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ മുസ്ലിം ലീഗ് പാർട്ടിക്ക് 5 MLA ഉണ്ടായിരുന്നത്. തിരൂരിൽ നിന്ന് ഉപ്പി സാഹിബ്, പെരിന്തൽമണ്ണയിൽ നിന്ന് കെ കെ മുഹമ്മദ് ഷാഫി സാഹിബ്. മലപ്പുറം അന്ന് ദ്വയാന നിയോജക മണ്ഡലമായിരുന്നു. സംവരണ സീറ്റിൽ നിന്ന് എം ചടയനും ജനറൽ സീറ്റിൽ നിന്ന് കെ എം സീതി സാഹിബും കോട്ടക്കലിൽ നിന്ന് ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബും. മുസ്ലിം ലീഗിന്റെ 5 MLA പിന്തുണയാണ് രാജഗോപാലാചാരി മന്ത്രിസഭയ്ക്ക് ജീവൻ നൽകിയത്. ഐക്യ കേരള സംസ്ഥാനം രൂപീകരണം മുതൽ അതിന്റെ മുൻപന്തിയിൽ കെ എം സീതി സാഹിബ് ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായിട്ടുള്ള, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായിട്ടുള്ള ഫസൽ അലി കമ്മീഷന്റെ മുന്നിൽ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സീതി സാഹിബ് അവതരിപ്പിച്ച മിക്ക മാർഗനിർദ്ദേശങ്ങളും ആ പുനഃസംഘടനാ കമ്മീഷൻ അംഗീകരിക്കുകയുണ്ടായി. 1955 July 5 കെ എം സീതി സാഹിബിന് ശക്തമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് ആരോഗ്യം മോശമാവുകയും ചെയ്തു. അതിനെ തുടർന്ന് തൻ്റെ സ്വദേശത്തിനടുത്ത് തൃശൂരിലേക്കോ എറണാകുളത്തേക്കോ പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 25 തലശ്ശേരിയുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധം സീതി സാഹിബിന് വേർപ്പെടുത്താനാകുമായിരുന്നില്ല. പക്ഷേ ആരോഗ്യം മോശമായതിനാൽ തലശ്ശേരിയോട് അനിവാര്യമായിട്ട് അദ്ദേഹത്തിനൊരു വിട പറയേണ്ടി വന്നു. 1956 April 5 അദ്ദേഹം തലശ്ശേരി വിട്ടു. അദ്ദേഹത്തിന് ആ നാട് നൽകിയ യാത്രയപ്പ് വിവരണാതീതമായിരുന്നു. 1956 November 1 കേരള സംസ്ഥാനം നിലവിൽ വരികയും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1956 November 11 കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വന്നു. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പ്രസിഡന്റും കെ എം സീതി സാഹിബ് ജനറൽ സെക്രട്ടറിയും സുലൈമാൻ സേഠ് സാഹിബ് ട്രഷററുമായി കൊണ്ട് ആദ്യത്തെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വന്നു. 1957 കേരള സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അതോടൊപ്പം ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വർഗീയ രാഷ്ട്രീയ പാർട്ടി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള കവാടം തുറന്നു കിട്ടിയത് PSPയുമായുള്ള സഖ്യത്തിലൂടെയാണ്. കെ എം സീതി സാഹിബും ഡോക്ടർ കെ പി മേനോനുമായിരുന്നു ഈ സഖ്യത്തിന്റെ ശില്പികൾ. 1957 സീതി സാഹിബ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. കോൺഗ്രസിലെ കെ പി കുട്ടികൃഷ്ണൻ നായരോട് അദ്ദേഹം പരാജയപ്പെട്ടു. ഇത് സീതി സാഹിബിനെ സ്നേഹിക്കുന്നവർക്കും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഏറെ വേദനാജനകമായ സംഭവമായി മാറി. 1959 June 12 July 31 വിമോചന സമരം നടന്നപ്പോൾ ആ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് കെ എം സീതി സാഹിബും ഉണ്ടായിരുന്നു. 1959 വിമോചന സമരത്തെ തുടർന്ന് കേരള നിയമനിർമ്മാണ സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ടതിനു ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന PSP ലീഗ് സഖ്യത്തിലേക്ക് കോൺഗ്രസ് കൂടി ചേരുകയുണ്ടായി. സീതി സാഹിബ് കുറ്റിപ്പുറത്തു നിന്നും മത്സരിച്ച് ജയിച്ചു. അതോടെ 3 നിയമനിർമ്മാണ സഭയിൽ അംഗമായ അപൂർവ വ്യക്തിത്വമായിട്ട് കെ എം സീതി സാഹിബ് മാറി. കൊച്ചി, മദിരാശി, കേരളം എന്നീ 3 നിയമനിർമ്മാണ സഭയിൽ അംഗമായതോടുകൂടി അതൊരു അതുല്യ ചരിത്രമായിട്ട് മാറി. PSP നേതാവ് പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ 1960 March 12 കെ എം സീതി സാഹിബ്
കേരള നിയമ നിർമ്മാണ സഭയുടെ സ്പീക്കറായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മുസ്ലിം ലീഗുകാരൻ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. 1961 ഏപ്രിൽ 17 സ്പീക്കറിന്റെ ഔദ്യോഗിക വസതിയായ സാനഡുവിൽ വൈദ്യുതി പോയി. കൂടുതൽ കാറ്റ് കിട്ടുന്നതിനായി സിദി സാഹിബ് വീടിന്റെ മുകളിലെ നിലയിലേക്ക് കയറി. അതോടുകൂടി കൂടുതൽ നെഞ്ചുവേദന വന്നു. ഉടനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പൈ വന്നു. കൂടുതൽ വിശ്രമം വേണമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ അനുജൻ ആലി വന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഇനി എവിടെ പോകാൻ എന്ന് സിദി സാഹിബ് തിരിച്ചു ചോദിച്ചു. വൈകിട്ട് 4 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. വേദന ശക്തമായതിനാൽ കിടന്നിട്ടാണ് അസർ നമസ്കാരം നിർവഹിച്ചത്. അതിനുശേഷം കുടിക്കാൻ അല്പം വെള്ളം ചോദിച്ചു. നാരങ്ങ നീരും കുടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. സമുദായത്തെ അനാഥമാക്കിക്കൊണ്ട്, ആയിരക്കണക്കിന് അനുയായികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് KM സിദി സാഹിബ് എന്ന അപൂർവ ജ്യോതിസ് അസ്തമിച്ചു. തന്റെ ജന്മനഗരമായ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പള്ളി ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ പൂർണ്ണ സൈനിക ബഹുമതിയോടെ സംസ്കരിച്ചു. പള്ളിമുറ്റത്ത് ചേർന്ന വമ്പിച്ച അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രി പട്ടംതാണ പിള്ളയായിരുന്നു അധ്യക്ഷൻ. മയ്യത്ത് നമസ്കരിച്ചതിനു ശേഷം ബന്ധുക്കളും മുസ്ലിം ലീഗ് നേതാക്കളും തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള സാനഡുവിൽ ചെന്ന് സിദി സാഹിബിന്റെ സമ്പാദ്യപ്പെട്ടി തുറന്നു നോക്കി. അവർ ഞെട്ടിപ്പോയി. 13 റുപ്പികയും 2 ജോടി ഖദർ വസ്ത്രങ്ങളുമാണ് അതിലുണ്ടായിരുന്നത്. ഫാദർ വടക്കന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഴം കൂടിയ ഓളം വെട്ടാത്ത ഒരു കടലായിരുന്നു KM സിദി സാഹിബ്. സമുദായത്തെ മുന്നിൽ നിന്ന് നയിച്ച KM സിദി സാഹിബ് MSF, STU എന്നീ സംഘടനകളുടെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ചു. ചന്ദ്രികക്ക് രൂപം കൊടുക്കുന്നതിനായി യത്നിച്ച KM സിദി സാഹിബ് ഫാറൂഖ് കോളേജ്, KMEA, തിരൂർ പോളിടെക്നിക് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചു. CH മുഹമ്മദ് കോയ സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, ഇ അഹമ്മദ് സാഹിബ് എന്നീ നേതാക്കളെ കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ നൽകി അവരെ വളർത്തി കൊണ്ടുവരുന്നതിന് പിന്നിലും സിദി സാഹിബിന്റെ സ്നേഹമസൃണമായ മനസ്സുണ്ടായിരുന്നു. പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുകയും സ്ഥാപനങ്ങളെ നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുകയും കഴിവുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തുകയും മലയാളക്കരയുടെ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത KM സിദി സാഹിബ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർ സയ്യിദും അല്ലാമ ഇഖ്ബാലും മൗലാന മുഹമ്മദ് അലിയും മുഹമ്മദ് അലി ജിന്നയും എല്ലാമായിരുന്നു. തലമുറകളിലേക്ക് വെളിച്ചം പകർന്ന സിദി സാഹിബ് ഉയർത്തിപ്പിടിച്ച അണയാത്ത ദീപനാളങ്ങൾ കൈകളിലെന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ അനുസ്മരണം ഒരു ഹേതുവായി മാറട്ടെ. KM സിദി സാഹിബും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എന്ന അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.